സർവന്യൂസ് ബ്രേക്കിംഗ് പുറത്തുവരുന്നു. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി ഉൾപ്പെടെ 8 മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർക്ക് ആശ്വസിക്കാം. ഖത്തറിന്റെ നിയമ നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടുകൊണ്ട് ഇന്ത്യയുടെ ഹർജി ഖത്തർ കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. വളരെ ആശ്വാസകരമായ വാർത്തകൾ പുറത്തുവരുന്നു. ചാരപ്രവൃത്തി ആരോപിച്ച് 8 മുൻ ഇന്ത്യൻ നാവിക സേനാംഗങ്ങൾക്കെതിരെ ഖത്തർ വധശിക്ഷ വിധിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയ ഹർജി ഖത്തർ കോടതി സ്വീകരിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ ഹർജി പരിശോധിച്ചതിന് പിന്നാലെ വാദം കേൾക്കുന്ന തീയതി നിശ്ചയിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 മുൻ നാവികസേനാംഗങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ നിയമവഴികളും തേടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ ഭരണാധികാരിയുമായി നേരിട്ടാണ് ചർച്ച നടത്തിയത്. ഖത്തർ ഭരണാധികാരി അമീറുമായി നരേന്ദ്രമോദിയുടെ അടുത്ത ബന്ധമായിരുന്നു ഇപ്പോൾ ഇങ്ങനൊരു ആശ്വാസകരമായ ഇടപെടലിലേക്കുണ്ടായ സാഹചര്യമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ചർച്ച എളുപ്പമാക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇതിനു മുമ്പ് തന്നെ പുറത്തുവിട്ടിരുന്നു. ഖത്തറിൽ അമീർ 2015 ഇന്ത്യയിൽ എത്തിയപ്പോൾ അന്ന് മോദി സർക്കാർ ഊഷ്മളമായ സ്വീകരണം നൽകിയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇപ്പോൾ കേസ് അപ്പീൽ കോടതിയിലെത്തുമ്പോൾ അനുകൂല നിലപാടിലെത്തിക്കാൻ തന്നെയാണ് ഇന്ത്യ ശ്രമം നടത്തുന്നതും. അതേസമയം 8 പേർക്കെതിരെ ഉന്നയിക്കപ്പെട്ട കുറ്റം എന്താണെന്ന് പോലും ഇതുവരെ ഇന്ത്യ അറിയിച്ചിരുന്നില്ല. ഇന്ത്യയുമായി അടുത്ത ബന്ധമുള്ള ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നായിരുന്നു ഇവർ ആരോപിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന് ഖത്തറിന്റെ ഈ നടപടിയിൽ ഇടപെടൽ നടത്താൻ കഴിയുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ആശങ്കയ്ക്കെല്ലാം തന്നെ വിരാമമിട്ടുകൊണ്ടാണ് ഖത്തറിന്റെ ഈ വധശിക്ഷ നടപടിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഹർജി അവർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആശ്വാസകരമായ ഒരു നടപടി തന്നെയാണ് ഇതിന് പുറത്തു വരേണ്ടത്. മാത്രമല്ല നാവിക ഉദ്യോഗസ്ഥരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ആശ്വാസകരമായ ഈ ഒരു മറുപടി എത്തുന്നതും. 2022 ഓഗസ്റ്റ് 30 മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരായ 8 പേരെ ദോഹയിൽ വെച്ച് ഖത്തറിന്റെ സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോ അറസ്റ്റ് ചെയ്തതും. ഖത്തറിന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയാണ് സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോ. പ്രതിരോധ സേവനങ്ങളൊക്കെ നൽകുന്ന ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസിന് വേണ്ടിയായിരുന്നു ഈ 8 പേരും ജോലി ചെയ്തിരുന്നത്. ഒമാൻ സ്വദേശിയായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ഉടമ. ഇദ്ദേഹത്തെയും ഇക്കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും 2022 നവംബറിൽ വിട്ടയച്ചിരുന്നു. ഖത്തർ എമിരി നേവൽ ഫോഴ്സിന്റെ ഇറ്റാലിയൻ U212 എന്ന അന്തർവാഹിനിയുടെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നവരാണ് ഈ 8 ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2022 ഒക്ടോബറിൽ നാവിക ഉദ്യോഗസ്ഥരുടെ ഈ അറസ്റ്റിന് പിന്നാലെ ദഹ്റ ഗ്ലോബൽസിന്റെ വെബ്സൈറ്റ് നീക്കം ചെയ്തിരുന്നു. ഖത്തറിന്റെ നാവികസേനയ്ക്ക് പരിശീലനം, ലോജിസ്റ്റിക് മെയിന്റനൻസ് സേവനങ്ങൾ നൽകുന്നതായി വെബ്സൈറ്റിൽ ഇവർ അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ സ്ഥാപനത്തിന് പുതിയ വെബ്സൈറ്റാണുള്ളത്. അതിൽ ഖത്തർ എമിരി നേവൽ ഫോഴ്സുമായുള്ള ബന്ധം രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മെയ് 30 ദഹ്റ ഗ്ലോബൽ ദോഹയിലെ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും അവിടെ ജോലി ചെയ്തിരുന്ന ഭൂരിഭാഗം വരുന്ന ഇന്ത്യക്കാരുൾപ്പെടെയുള്ള തൊഴിലാളികളെല്ലാം തന്നെ സ്വന്തം നാട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ നവചേത് സിംഗിൽ, ക്യാപ്റ്റൻ സൌരഭ് വിശിഷ്ട, കമാൻഡർ പൂർണൻ തിവാരി, ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ, കമാൻഡർ സുഗുണാകർ പാക്കാലെ, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, കമാൻഡർ അമിത് നാഗ്പാൽ, സെയിലർ രാകേഷ് എന്നിവരാണ് അറസ്റ്റിലായ ഈ 8 ഇന്ത്യക്കാർ. ഇവർ 8 പേരും 20 വർഷത്തോളം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്നുവെന്നും ഉയർന്ന പദവിയിൽ ജോലി ചെയ്തിരുന്നു എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇസ്രായേലിന് വേണ്ടി ഇവർ ചാരപ്രവർത്തനം നടത്തിയതിനാണ് ഇവർ അറസ്റ്റിലായെന്ന റിപ്പോർട്ടുകളായിരുന്നു പിന്നീട് പുറത്തുവന്നത്. വധശിക്ഷ നടപ്പാക്കുന്നതിനെതിരെ 8 പേർക്കും അപ്പീൽ നൽകാൻ കഴിയുമെന്ന് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഈ സംഭവത്തിൽ ഇസ്രായേലിന്റെ പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇക്കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നാവിക ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകുന്നതെങ്കിലും അതിനേതാനും ആഴ്ചകൾക്ക് പിന്നാലെയാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയുന്നത്. 2022 ഒക്ടോബർ 1 ഇന്ത്യയുടെ ഖത്തർ സ്ഥാനാധിപതി നാവിക ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അറസ്റ്റിലായവർക്ക് സാധ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായും സർക്കാർ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.